നമസ്കാരമുണ്ട് ചങ്കിളെ. അപ്പൊ നമ്മൾ നിൽക്കുന്നത് കോന്നിയിലാണ് കേട്ടോ, കോന്നിയിൽ. അപ്പൊ കോന്നിയിൽ വിശാലമായ ഒരു മൈതാനം കേട്ടോ, വിശാലമായ മൈതാനം. നോക്കിയേ, ഫുള്ള് ഏറെ ഫുള്ള് സെറ്റപ്പാണ്. നോക്കിയേ, ഫുള്ള് സെറ്റപ്പ് ആക്കി എടുക്കുക കേട്ടോ. ഇതിലാണ് കോന്നി ടൗണിലെ പുതിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ്, പുതിയ കെ എസ് ആർ ടി ടെർമിനലിനകത്താണ്. അപ്പൊ ഇവിടെ ഒരു സംഭവം വരികയാണ്, അതായത് കരിയാട്ടം എന്ന് പറയുന്ന ഒരു കോന്നി ഫെസ്റ്റ് വരികയാണ് കേട്ടോ. കോന്നി ഫെസ്റ്റും അതിന്റെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ധൃതി പിടിച്ചാണ് പരിപാടികൾ നടക്കുന്നത്. അപ്പൊ എന്തായാലും ഓഗസ്റ്റ് 20-ാം തീയതിയാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 3-ാം തീയതി വരെ കെ എസ് ആർ ടി സി കോന്നി കെ എസ് ആർ ടി സി മൈതാനിയിൽ വെച്ചാണ് പരിപാടി നടക്കാൻ പോകുന്നത് കേട്ടോ. കരിയാട്ടം ടൂറിസം എക്സ്പോ എന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ നമ്മുടെ എം എൽ എ ജനീഷേട്ടനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അതിൻ്റെ പടമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കരിയാട്ടം ടൂറിസം എക്സ്പോ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 3-ാം തീയതി വരെ കോന്നി കെ എസ് ആർ ടി സി മൈതാനത്തിൽ വെച്ചാണ് ടൂറിസം വ്യവസായ കാർഷിക പ്രദർശന മേള. ഏറെ അമ്യൂസ്മെന്റ് പാർക്ക്, ഹെലികോപ്റ്റർ റൈഡ് വേണേൽ ആകാശത്തോടെ ഒന്ന് ചുറ്റാം കേട്ടോ. പിന്നെ പെറ്റ് ഷോ ഉണ്ട്, അതായത് പട്ടി പൂച്ച അങ്ങനെ അത്യാദി മൃഗങ്ങളുടെ ഷോകളുണ്ട്. അതോടൊപ്പം നമ്മുടെ ഭക്ഷ്യമേളയുണ്ട്, തയമ്പക ഗജമേള, കരിയാട്ടം കയാക്കിംഗ് ഫെസ്റ്റ്, കുട്ടവഞ്ചി തുഴച്ചിൽ മത്സരം. നമ്മുടെ അടവിയിലാണെന്ന് തോന്നുന്നു കുട്ടവഞ്ചി തുഴച്ചിൽ മത്സരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പരിപാടി അങ്ങോട്ട് ഗംഭീരമാണ് കേട്ടോ. നോക്കി ഇവിടെ പരിപാടി നോക്കി, വിശാലമായ ഷോറൂമാണ്, വിശാലമായ ഷോറൂം കേട്ടോ. ഏറികളൊക്കെ ഒരുപാട് നേരത്തെയൊക്കെ ഒരുപാട് വേസ്റ്റ് തിങ്ങിക്കിടന്ന സ്ഥലങ്ങളാണ് അന്നറിയില്ല, എന്തായാലും അതെല്ലാം ഒന്ന് ലെവലാക്കി നീറ്റാക്കി കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇനിയും ഇവിടെ ഇനിയും പരിപാടികൾ നടക്കും. നമ്മുടെ ബസ് കെ എസ് ആർ ടി സി അതായത് കോന്നി അടിമുടി മാറുന്നു എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഫെസ്റ്റുകളൊക്കെ വരട്ടെ. അതെ, അപ്പോൾ എന്തായാലും അടിപൊളി ഒരു വലിയ വിശാലമായ ഒരു ഷോറൂമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കെ എസ് ആർ ടി സി ടെർമിനലാണ് ഇത്. നോക്കി ഇവിടെയുണ്ട്, അപ്പുറത്തും ഉണ്ട്. അപ്പുറത്ത് ഇപ്പോൾ കാര്യമായിട്ട് അവിടെ ചേട്ടന്മാർ പണിയൊക്കെ കടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോയ് ഡോയ്, ആ അമ്മമാരുണ്ടല്ലോ, എല്ലാ അമ്മമാരും എല്ലായിടത്തും ഉണ്ട്. ഓ എന്തുവാണോ പോയി ഏറെ, ഇവിടെ റെസ്റ്റ് വരുമോ കേട്ടോ, ഞാൻ മറന്നേക്കാം. ചേട്ടാ പരിപാടി എന്തുവായി, ഉടനെങ്കിലും തീരുമോ? ആ ചേട്ടന്മാർ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് നല്ല കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ചിപ്സും കാര്യങ്ങളും, അപ്പോൾ കോൺക്രീറ്റ് ചെയ്യാൻ ഞാൻ തോന്നുന്നു. അപ്പോൾ ഇവിടെ വണ്ടി, എനിക്ക് വണ്ടി പാർക്കിംഗ് എല്ലാ പരിപാടിയും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഇവിടെ തന്നെ തീരുമെന്ന് അറിയത്തില്ല. എന്തായാലും നല്ല കാര്യമായിട്ടാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ റീസെൻ്റ്ലിയാണ് ചെയ്തത്. അപ്പോൾ മറക്കണ്ട, കെ എസ് ആർ ടി സി മൈതാനത്തിൽ 20-ാം തീയതി മുതൽ ഓഗസ്റ്റ് 20-ാം തീയതി മുതൽ സെപ്റ്റംബർ 3-ാം തീയതി വരെ ഹെലികോപ്റ്റർ റൈഡും, അപ്പോൾ കോന്നിയുടെ ഈ ആകാശത്തൂടെ നമുക്ക് കറങ്ങി കിടക്കാം ആകാശം. അതുകൂടെ പട്ടി ഷോ, അതുപോലെ പൂച്ച ഷോ, അതുപോലെ തന്നെ എല്ലാ ഷോയും ഇവിടെ ഉണ്ടാവും. അപ്പോൾ കിടുക്കൊരു പരിപാടി. അതോടൊപ്പം തുഴഞ്ഞ്, അതായത് അടിപൊളി തുഴച്ചിൽ മത്സരങ്ങളുണ്ട്. അതായത് കുട്ടവഞ്ചി സവാരി നിന്ന് കറങ്ങാം, കോന്നിയുടെ വൈബുകൾ ആസ്വദിക്കാൻ പറ്റിയ ഒരു കിടുക്കൻ പരിപാടിയാണ് കരിയാട്ടം. അപ്പോൾ ഇവിടെ അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാട് എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേക ഒരു നെയിം ബാഡ്ജിങ്ങിലാണ് ഈ സംഭവം ചെയ്യുന്ന കാട്. അതിനെ പറ്റി നോക്കണമല്ലോ. കാട് കേരള അട്രാക്ഷൻ ആൻഡ് ആക്ടിവിറ്റീസ് ഡെസ്റ്റിനേഷൻ യുണൈറ്റഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇതൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിലെ ഇനിഷ്യേറ്റ് ചെയ്തേക്കുന്നത്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി കാട് എന്ന് പറയുന്ന ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിലാണ് ഇത് നടക്കാൻ പോകുന്ന സ്വാഗത സംഘം. കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ഗിന്നസ് ബക്രു ഒക്കെ വന്നായിരുന്നല്ലേ, വന്ന് പരിപാടികളൊക്കെ വന്നത്, എം എൽ എ ഒക്കെ ചേർന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. ഗിന്നസ് ബക്രു എം എൽ എ പിന്നെ ആരാണ് നമ്മുടെ വന്നത്? ഉദ്ഘാടനം ചെയ്തല്ലേ. അപ്പോൾ ഇതാ ഇത് ഇതാണ് ആ സാഹസ സംഘം ഓഫീസ് അല്ലേ. അപ്പോൾ കെ എസ് ആർ ടി സി ടെർമിനലാണ്. പരിപാടി നടക്കുന്നത് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും പരിപാടി ഉടനെ തന്നെ നടക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇനിയും നമുക്ക് കോന്നി ടൗണിലെ ചെറിയൊരു കാഴ്ച കണ്ടിട്ട് വരാം. ഓക്കെ സെറ്റ്.
Hehehe.